ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അന്നാണ് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം പൂർത്തീകരിച്ചു ആ ദിവസം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവർ തന്നെ റായ്ബറേലി മണ്ഡലത്തിൽ പരാജയപ്പെടുവിച്ചു അന്ന് ഡൽഹിയിൽ ഒരു കിംവദന്തി പ്രചരിച്ചു ഇന്ദിരാഗാന്ധി മൂന്ന് സേനകളുടെയും നായകന്മാരെ കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും നായക സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സന്ദർശിച്ചു അവരുമായി ചർച്ച നടത്തി എന്ന് മാത്രമല്ല ഉപരാഷ്ട്രപതി ആയിരുന്ന ബി ഡി ജെട്ടിയാണ് അന്ന് ആക്ടിങ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് പ്രസിഡന്റ് ഫാക്റുദ്ദീൻ അലി അഹമ്മദ് അതിന് തൊട്ടു മരിച്ചു അപ്പോൾ ആക്ടിങ് പ്രസിഡൻ്റായിരിക്കുന്ന ബി ഡി ജെട്ടി അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ഒരു അക്രീത ദാസനാണ് ആ ജെട്ടിയുടെയും കൂടി സഹായത്തോടുകൂടി ഇവർ തെരഞ്ഞെടുപ്പ് പല അസ്ഥിരപ്പെടുത്താൻ പോവുകയായിരുന്നു സൈന്യത്തിൻ്റെ പിന്തുണയോടെ പ്രധാനമന്ത്രിയായി തുടരാൻ പോവുകയാണ് എന്ന് വരും ഡൽഹിയിലെ ചില വൃത്തങ്ങളിലൊക്കെ ഇത് പ്രചരിക്കുകയും ആളുകൾ പൊതുവെ ഇന്ദിരാഗാന്ധിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല അടിയന്തരാവസ്ഥയുടെ അവസാന കൂടിയാണ് അടിയന്തരാവസ്ഥ തത്വത്തിൽ പിൻവലിച്ചിരുന്നില്ല അടിയന്തരാവസ്ഥയിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അപ്പോൾ അടിയന്തരാവസ്ഥ ഒന്നുകൂടി കർക്കശമാക്കുന്നു ജയപ്രകാശ് നാരായണൻ മുറർജി ദേശായി അടക്കമുള്ള നേതാക്കന്മാർ വീണ്ടും അറസ്റ്റ് ചെയ്തു തെരഞ്ഞെടുപ്പ് ഫലം ഇന്ദിരാഗാന്ധി തള്ളിക്കളയുന്നു സേനയുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തം അടിച്ചമർത്തിക്കൊണ്ട് ഭരണം തുടരാൻ തീരുമാനിക്കണം പെട്ടെന്ന് ആര് കേട്ടാലും സംഭവികമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ സംഭവിച്ചില്ല ശ്രീമതി ഇന്ദിരാഗാന്ധി ഒന്നും ചെയ്തില്ല അവർ അവരുടനെ തന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സെൻസർഷിപ്പ് അതിനും ഇളവ് വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് പിൻവലിച്ചു ആ ഒരു ഉദ്യോഗം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ആക്ടിങ് പ്രസിഡൻറിനെ ഏൽപ്പിച്ച് സ്വന്തമായി സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് പോയി പിന്നെയുള്ള കാലം സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കുടുംബത്ത് കഴിഞ്ഞു കുറേ കാലത്തേക്ക് പിന്നെ അവർ രാഷ്ട്രീയ രംഗത്ത് കണ്ടില്ല പിന്നീട് അനുകൂലമായ സാഹചര്യം ഇപ്പോൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് ചരിത്രം ഏതായാലും അന്ന് അത് വെറും കിംവതന്തിയായിട്ടാണ് നിലനിന്നെങ്കിൽ ഇന്നലെ ഇത് വാഷിങ്ടൺ ഡി സി യാഥാർത്ഥ്യമായിട്ട് പരിണമിച്ചു അമേരിക്കയിലുള്ള എൻ്റെ പല സുഹൃത്തുക്കളും ഫോൺ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിരുന്നു ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് വെച്ചാൽ അദ്ദേഹം സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചിട്ടില്ല സ്ഥാനം ഒഴിയുന്ന പ്രശ്നമില്ല ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് കോടതിയിൽ അദ്ദേഹം അനുകൂല വിധി പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലോ എത്രയോ പഴക്കമുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് അമേരിക്കയിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് മുതൽക്ക് അവിടെ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു നാലു കൊല്ലത്തിലൊരിക്കൽ നിശ്ചയമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടാം ലോകയുദ്ധം നടന്നപ്പോൾ പോലും അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചില്ല കൃത്യം ആ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും സൈനികരടക്കമുള്ള ആളുകൾ ഒരു വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരുടെ വോട്ട് രേഖപ്പെടുത്തി അതുമൊക്കെ കൃത്യസമയത്ത് ഇവിടെ കിട്ടി കൃത്യമായിട്ട് വോട്ടെണ്ണി ജയിച്ച സ്ഥാനാർത്ഥി ആവുകയും തോറ്റ സ്ഥാനാർത്ഥി ആ പരാജയം അംഗീകരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം ആണ്ടിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തർക്കമുണ്ടായതാണ് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് അന്ന് അൽ ഗോർ ആയിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജോർജ് ഡബ്ല്യു ബുഷ് ആയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആ ഒരു സംസ്ഥാനത്തെ കുറിച്ച് വലിയ തർക്കമുണ്ടായി അവസാനം കോടതിയിൽ കേസായി കോടതിയുടെ വിധി ബുഷിന് അനുകൂലമായിരുന്നു അങ്ങനെ ബുഷ് അമേരിക്കൻ പ്രസിഡൻറ്റായി അൽ ഗോർ പരാജയം സംഭവിച്ചു കേസ് തോറ്റു എന്ന് വിചാരിച്ചാൽ അദ്ദേഹം ആളെ കൂട്ടി വാഷിങ്ടൺ ഡി സിയിൽ പോയി സത്യപ്രതിജ്ഞ മുടക്കാനോ അലമ്പുണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചില്ല അൽ ഗോറിന് പിന്നീട് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടി അത് ഈ കാര്യത്തിനല്ല വേറെ ഒതു ആവശ്യത്തിനായിരുന്നു എങ്കിൽ പോലും അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ പതിവ് പക്ഷേ ട്രംപ് സ്ഥാനമൊഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും കോടതി വിധി അദ്ദേഹത്തിന് എതിരായിട്ട് പോലും അദ്ദേഹം അവിടെ തന്നെ തുടരുകയും അദ്ദേഹത്തിൻ്റെ ആരാധകർ ആ വലിയ ലഹളയും ബഹളവും ഒക്കെ ഉണ്ടാക്കി വാർത്തകളിൽ ഇടം പിടിക്കും ഇതിൻ്റെ ഇടയിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി പാറിച്ചുകൊണ്ട് ആ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ആ പ്രകടനത്തിൽ പങ്കെടുത്ത് എറണാകുളം കാരനാണ് എറണാകുളംകാർക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്ക ഒരു വസ്തുതയാണ് ഇതുപോലൊരു വലിയ അലമ്പ് ടൗമ്പ് അവിടെയുമുണ്ട് ഒരു മലയാളി അതൊരു എറണാകുളത്തുകാരൻ എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ട്രംപിനെ പോലൊരു പ്രസിഡന്റ് അമേരിക്കയിൽ മുമ്പ് ഉണ്ടായി ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മൾ വേണം മനസ്സിലാക്കുക ആ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ച ആളാണ് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് രണ്ടായിരത്തി ഇരുപതിലും അദ്ദേഹം ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ലോകത്ത് തന്നെ അപൂർവമാണ് ഭരണാധികാരികളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരിലൊക്കെ ഇതുപോലത്തെ ആളുകളെ കാണാൻ പ്രയാസമാണ് പക്ഷേ അത് ഇത്രയും വരെ പോകും എന്ന് ഞാൻ പോലും വിചാരിച്ചില്ല നമ്മൾ ഉദ്ദേശിച്ചേക്കാളും പ്രഗത്ഭനാണ് പ്രതിഭാശാലിയാണ് ട്രംപ് എന്നിപ്പോൾ മനസ്സിലായി അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ ജോർജ് വാഷിങ്ടൺ മുതൽക്ക് ഒരുപാട് പ്രഗത്ഭന്മാരുണ്ടായിട്ടുണ്ട് തോമസ് ജെഫേഴ്സിനെ പോലെ വലിയ ചിന്തകന്മാരുണ്ടായിട്ട് വുഡ്രോ വിൽസനെ പോലെ വലിയ പണ്ഡിതന്മാരുണ്ടായിട്ട് റിച്ചാർഡ് നിക്സിനെ പോലെ വെറും ഏഴാംകൂലികളുണ്ടായിട്ട് അതല്ലെങ്കിൽ അമേരിക്കയിൽ മതരോധനം നിലവിലുള്ളപ്പോൾ കുടിച്ചുകുടിച്ച് മരിച്ച വാറൻ ഹാർഡിങ്ങിനെ പോലെയുള്ള പ്രസിഡന്റുമാരുണ്ടായിട്ട് അമേരിക്കൻ പ്രസിഡന്റായിട്ടും വൈറ്റ് ഹൗസിൽ താമസിക്കാതെ സ്വന്തം ഫാം ഹൗസിൽ താമസിച്ച ഐസുനോവറ പോലെയുള്ള ആളുകളുണ്ടായിട്ട് എബ്രഹാം ലിഗിനെ പോലെയുള്ള മഹാന്മാരുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തിയോഡോർ റോസ്വെൽറ്റിനെ പോലെ പ്രഗത്ഭന്മാരുണ്ടായിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ റോസ്വെൽട്ടിനെ പോലെ ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആളുകളുണ്ടായിട്ട് പിന്നെ എല്ലാം പറഞ്ഞല്ലോ ബിൽ ക്ലിൻറ്റിനെ പോലെയുള്ള ആളുകളും ഉണ്ടായിട്ട് ഓറൽ ഓഫീസിൽ വെച്ച് അല്ല ഓവൽ ഓഫീസിനെ ഓറൽ ഓഫീസാക്കി മാറ്റിയ ബിൽ ക്ലിൻ്റനും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ട്രംപിനെ പോലെ ഒരാൾ അത് സ്വപ്നങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോൾ അദ്ദേഹം വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് ഈ പരാജയം പുള്ളി പരാജയമായിട്ട് കൂട്ടിയിട്ടില്ല പുള്ളിയുടെ ആരാധകരും അങ്ങനെ കണക്കാക്കുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ വിജയമാണ് തട്ടിപ്പറിച്ചു പോയ ഒരു വിജയമാണ് പക്ഷേ വ്യക്തവും അനുഷേധവുമായ ഭൂരിപക്ഷത്തുകൂടി ഒരു ഡെമോക്രാറ്റ് പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഒരു ന്യൂയോർക്ക് ടൈംസുകാരനോ ആ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ആധികാരികമായ വിജയത്തുകൂടി അദ്ദേഹം നാലു വെള്ളത്തിനേഷം തിരിച്ചുവരും കർത്താവിൻ്റെ രണ്ടാം വരുവ് പോലെയാണ് കർത്താവിൻ്റെ രണ്ടാം വേണ്ടി കാത്തിരിക്കുന്ന പോലെ ആളുകൾ ആ ട്രംപിൻ്റെ രണ്ടാം വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതിനുമുമ്പ് ഒരു പ്രസിഡന്റിന് മാത്രം അങ്ങനെ തിരിച്ചു വന്നിട്ടുള്ളൂ അത് ഗ്രോവർ ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞ ആളാണ് വലിയ പ്രസിദ്ധനൊന്നുമല്ല അദ്ദേഹത്തിന് നാലു വെള്ളത്തെ ഭരണം കഴിഞ്ഞപ്പോൾ എതിർ പാർട്ടി ജയിച്ചു അടുത്ത നാലു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം മത്സരിച്ചു വീണ്ടും ജയിച്ചു വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മറ്റ് പല രാജ്യങ്ങളിലും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി തന്നെ എഴുപത്തേഴിൽ തോറ്റെട്ട് എൺപതിൽ തിരിച്ചു വന്നു രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പാർട്ടി തോറ്റുപോയി കൺസർവേറ്റീവ് പാർട്ടി തോറ്റു ചർച്ചിലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച് അധികാരത്തിൽ വന്നു അപ്പോൾ ബ്രിട്ടനിലും ഇന്ത്യയിലും ഒക്കെ സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഏതായാലും അമേരിക്കയിലും ഇത് ആവർത്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും ട്രംപിൻ്റെ ആരാധകരുടെ ദുഃഖത്തിലും നിരാശയിലും ഞാൻ പങ്കുചേർത്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമേരിക്കയെയും ലോകത്തെ നയിക്കാൻ ട്രംപ് തന്നെ വീണ്ടും അവതരിക്കും എന്ന പ്രത്യാശയ പങ്കുവെച്ചുകൊണ്ട് രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ അമേരിക്കക്കാരുടെയും എറണാകുളംകാരടക്കമുള്ളവരുടെയും പ്രതീക്ഷയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രത്യാശയിൽ പങ്കുചേർന്നുകൊണ്ട് ഇതോടെ അവസാനിപ്പിക്കുന്നു ട്രംപ് ലോകത്തെ നയിക്കട്ടെ ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തൂ